അലി റളിയല്ലാഹുവിന്റെ വാക്കുകൾ നോക്കിയാൽ നിങ്ങൾ എത്ര വലിയ പ്രയാസം ഉണ്ടെങ്കിലും, ഇനി എവറസ്റ്റ് കൊടുമുടിന്റെ അത്ര പ്രയാസമാണ്, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ മോലേരെ എന്ന് ചോദിച്ചു വരണ്ട. അതൊരു ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞതാണ്, അത് ആദ്യം തന്നെ ഇൻഷാല്ലാ അത് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞതാണ്, അത് ഉദാഹരണം വെച്ച് പറഞ്ഞതാണ്. എത്ര വലിയ പ്രയാസം, വീട്ടിക്ക് ചെന്ന ഒരു സമാധാനം. ആരെ കുറിച്ചിട്ടാ പറയുന്നത്? മഹദി ഫാത്തിമ റളിയല്ലാഹു. പിന്നെ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി സ്വർഗത്തിലെ നേതാവാതെ സ്വന്തം കെട്ടിയ ഭർത്താവല്ലേ പറയണത്, വീട്ടിക്ക് ചെന്നാ സമാധാനാണ്, വീട്ടിൽ സമാധാനായിട്ടിരിക്കാം. ഇത് നമ്മള് ചില ആള് പറയും, പുറത്തിറങ്ങാറും വെച്ചാൽ പുറത്ത് പോലീസ്, വീട്ടിലാണെങ്കിലോ അതിലും വല്യ ഹലാക്ക്, അങ്ങനെ പറയാനാ പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ വരുത്തരുത്. ഹാ, ഇതിലും നല്ല പുറത്തിറങ്ങി പോലീസിന്റെ അടുത്ത് നിന്ന് രണ്ടടി വാങ്ങല. അങ്ങനെ എന്താ നമ്മളെ കൊണ്ട്, നമ്മളെ കൊണ്ട് അങ്ങനെ പറയില്ല. കാര്യങ്ങൾ അറിയുന്നില്ല. അവന്റെ കുടുംബങ്ങളാണെങ്കിൽ നല്ല ആളുകളാണ് അല്ലേ, നല്ല ആളുകളാണ്. അള്ളാഹു എല്ലാവർക്കും മാഫിയത്ത് നൽകട്ടെ, എല്ലാവർക്കും അള്ളാഹു റാഹത്ത് നൽകട്ടെ, എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകട്ടെ. ഇതിലെ നല്ല പുറത്തിറങ്ങിയിട്ട് പോലീസിന്റെ അടുത്ത് നടി വാങ്ങലാണ്, അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കരുത്. അല്ലെങ്കിലേ കുറെ ടെൻഷനും കുറെ സങ്കടമായിട്ട് ഇങ്ങനെ പാവങ്ങൾ കഴിയായിരിക്കും. നിങ്ങൾ അങ്ങനെ ആണെന്നല്ല ഉസ്താദ് പറയണത്, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കേ വേണ്ട, നിങ്ങളെ കുറ്റപ്പെടുത്തൊന്നുമല്ല. പക്ഷെ എങ്കിലും ഞാനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ അവര് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിച്ച് വീട്ടിലിരിക്കുമ്പോ അല്ലേ, നമ്മളെന്താ പറയാ, നമ്മൾ പല ആളെന്ന് പറയാം, നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക ജോലിയൊന്നും ഇല്ലാതെ, ഇതിന്റെ ഒരു സങ്കടം അനുഭവിക്കുന്നവർ എത്ര അറിയങ്ങൾക്ക്, പള്ളിയിലോ മദ്രസിലോ പോകാൻ പറ്റാത്ത ഉസ്താദുമാര് വിഷമിക്കണേ അല്ലേ. വാഹനം ഓടിക്ക, ബസ്സും ലോറിയൊക്കെ സൈഡാക്കിയിട്ടിട്ട് കാലങ്ങൾ എത്രയായി അല്ലാ, ഓട്ടോറിക്ഷ സൈഡാക്കിയിട്ടിട്ട് കാലെത്രയായി, ടാക്സി വാഹനങ്ങളൊക്കെ സൈഡാക്കിട്ടിട്ട് കാലെത്രയായി. അവരെ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയങ്ങള് അല്ലേ, ടാക്സ് അടക്കണം, അതിനുള്ള ഇൻഷൂർ അടക്കണം, വണ്ടി നോക്കണം, കുടുംബം നോക്കണം അല്ലേ. നമ്മള് ചില ആളുകൾ 24 മണിക്കൂറും അത് മിനുക്കണ പണിയാണ്. ഏത് മിനുക്കണ പണി? വണ്ടി മിനുക്കണ പണി. ഈ വണ്ടി മിനുക്കാലല്ലേ കുടുംബം മിനുക്കാൻ പറ്റുള്ളൂ. അത് ഈ മോളെ ആലോചിക്കുന്നുണ്ടോ അല്ലേ. ചില ഭാര്യമാര് പറയും, ഭർത്താക്കന്മാര് ഓട്ടോറിക്ഷ ഇങ്ങനെ ക്ലിയർ ചെയ്ത് തോത്തിയും തുടച്ചും ഇങ്ങനെ കൊണ്ടടക്കും ചിലപ്പോ. അല്ലെങ്കിൽ ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും ഏത് വാഹനമാണെങ്കിലും ഡ്രൈവർമാരും ക്ലീനർമാരും അതിങ്ങനെ ക്ലിയർ ആക്കി കൊടുക്കും. അപ്പൊ ഇവിടുന്ന് നിങ്ങൾക്ക് 24 മണിക്കൂറും നിങ്ങൾ അയ്മല, അത് മിനിക്കാലല്ലേ കുടുംബം മിനിക്കാൻ പറ്റുള്ളൂ അല്ലേ. അതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ. പറഞ്ഞു വരുന്നത് അറിയോ, ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല. അപ്പൊ വലിയ പ്രയാസവും വലിയ പ്രതിസന്ധിയും എല്ലാവരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. കച്ചവടമാണെങ്കിൽ കച്ചവടക്കാർ, അങ്ങനെ ഷോപ്പുകൾ തുറക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരവസ്ഥയാണ്. റബ്ബ് നമുക്ക് ഇതിൽ നിന്ന് സലാമത്ത് തരട്ടെ, അള്ളാഹു നമുക്ക് ഇതിൽ നിന്ന് സലാമത്ത് തരട്ടെ. അള്ളാഹുവേ നീ സലാമത്ത് നൽകി പഴയ ആ ഒരു അന്തരീക്ഷം, നല്ല റാഹത്തുള്ള അന്തരീക്ഷം, വാഹനങ്ങളെല്ലാം ഓടുന്ന ഒരു അന്തരീക്ഷം, കടകളെല്ലാം തുറക്കുന്ന ഒരു അന്തരീക്ഷം, പള്ളികളെല്ലാം തുറക്കുന്ന ഒരു അന്തരീക്ഷം, മദ്രസയും സ്കൂളുകളൊക്കെ തുറക്കുന്ന നല്ല റാഹത്തോടെ വിദ്യാഭ്യാസം നുകർന്നു കിട്ടാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷം, പഴയ ഒരു കാലഘട്ടം. അല്ലാഹ് നീ ഞങ്ങൾക്ക് മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നല്ലൊരു അന്തരീക്ഷം നീ തുറന്നു തരണേ അല്ലാഹ്. ആമീൻ പറയേ. നല്ലൊരു അന്തരീക്ഷം ഞങ്ങൾക്ക് തുറന്നു തരണം അല്ലാഹ്, നല്ലൊരു അന്തരീക്ഷം തുറന്നു തരണം അല്ലാഹ്. മരണപ്പെട്ടു പോയ മയ്യത്തിന്റെ വീട്ടിൽ പോവാൻ പോലും കഴിയുന്നില്ല, ജനാസ കാണാൻ പോലും കഴിയുന്നില്ല, മയ്യത്ത് നമസ്കാരത്തിന് പഴയ പോലെ പങ്കെടുക്കാനോ പള്ളിയിൽ കൊണ്ടുപോവാനോ കഴിയുന്നില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കാക്കണം അല്ലാ, കാത്തിരക്ഷിക്കണം അല്ലാ, ഞങ്ങൾക്ക് നല്ല ഒരു അന്തരീക്ഷത്തെ നീ തുറന്നു തരണേ അല്ലാ. എങ്കിലും അൽഹംദുലില്ലാഹ് നമ്മൾ പട്ടിണി കടന്നില്ലല്ലോ അല്ലേ, അവിടെ നമ്മൾ സമാധാനിക്കണ്ടേ. നമുക്ക് കിട്ടിയ നിഅമത്തുകൾ നമ്മൾ മറന്നു പോകരുത്. എങ്കിലും അൽഹംദുലില്ലാഹ് നമ്മൾ പട്ടിണി കിടക്കണില്ലല്ലോ. മഴ പെയ്താൽ വെള്ളം ഉള്ളിലേക്ക് ചോരാതൊരു വീട് നമുക്കുണ്ടല്ലോ. വെയിലുദിച്ചാൽ സൂര്യന്റെ ചൂട് വീട്ടിലേക്ക് തട്ടാതെ തണൽ നൽകുന്ന ഒരു ചെറിയ വീട് നമുക്കുണ്ടല്ലോ അല്ലേ. അതും ഇല്ലാത്ത എത്ര ആളുകളുണ്ട് കവലകളിൽ ഇന്നും കഴിയുന്നവര്, സ്വന്തം ഒന്ന് വീടില്ല, സ്വന്തം കിടക്കാനൊരു റൂമില്ലാതെ. അല്ലാഹുവേ കുഞ്ഞു മക്കളെ വീട്ടിൻ്റെ അകത്ത് നമ്മൾ കിടത്തുറക്കി
റാഹത്തോടെ റാഹത്തോടെ തൊട്ടിലിൽ കിടത്തി നമ്മൾ താരാട്ട് പാട്ട് പാടി ഉറക്കുമ്പോൾ അതിന്റെ പോലും വകയില്ലാതെ അതിന്റെ പോലും ഇരിക്കാനൊരു ഇരിപ്പിടമില്ലാതെ കുഞ്ഞുമക്കളെ താരാട്ട് പാട്ട് പാടി ഉറക്കാൻ ഒരു തൊട്ടില് പോലും ഇല്ലാതെ താൻ ധരിച്ച സാരിയുടെ മടിത്തട്ട് തൊട്ടിലാക്കിയിട്ട് ഉറക്കുന്ന എത്ര അമ്മമാരുടെ ചിത്രങ്ങൾ, എത്ര ഉമ്മമാരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. അവർ മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും ാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എത്ര ചിത്രങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു എല്ലാവർക്കും സലാമത്ത് തരട്ടെ. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെയാണ് റബ്ബ് നമുക്ക് തന്ന നിഅമത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. എനിക്കും എന്റെ കുടുംബത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലല്ലോ എന്നവരെ നീ രക്ഷപ്പെടുത്തണം. അല്ലാ, നീ ഞങ്ങൾക്ക് തന്ന നിഅമത്തുകൾ എത്ര വലുതാണ്, മറന്നു പോകരുത്. നമ്മൾ ശുക്ർ ചെയ്യണം റബ്ബിനോട്. അൽഹംദുലില്ലാ, നീ തന്ന നിഅമത്തെ അത്ര ലോക്ക്ഡൌൺ ആയിട്ട് പോലും വീട്ടിൽ പട്ടിണി കിടന്നിട്ടില്ലല്ലോ. ഞാൻ വീട്ടില് പട്ടിണി കിടന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ഇക്ക എങ്ങനെയാണെന്നറിയില്ല, കടം വാങ്ങിയിട്ടെങ്കിൽ കടം വാങ്ങിയിട്ട് പഞ്ചസാരയില്ലാതെ ചായ കുടിക്കേണ്ട ഒരവസ്ഥ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ചായപ്പൊടിയില്ലാതെ ചായ കുടിക്കേണ്ട ഒരവസ്ഥ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഉപ്പില്ലാതെ കറി കൂട്ടേണ്ട ഒരവസ്ഥ ഇതുവരെ വന്നിട്ടില്ലല്ലോ. വരാതിരിക്കട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അവിടൊക്കെ നമ്മൾ പറയേണ്ടത്, റബ്ബേ നീ തന്ന ശുക്ർ, നീ തന്ന നിഅമത്തുകൾ വലുതാണ്, ശുക്ർ ചെയ്യണം റബ്ബിനോട്, നല്ലവണ്ണം ശുക്ർ ചെയ്യണം. പറഞ്ഞു വരുന്നത് ഇവിടെയാണ് പഴയ കാലത്തുള്ള മഹതിമാരുടെ പഴമയുടെ ചരിത്രങ്ങൾ നമ്മൾ അറിയേണ്ടത്. അല്ലാഹുവേ, അങ്ങനെയും വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളും ജീവിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മൾ തുടർന്ന് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്ന ഫാത്തിമ ബീവിയെ, അത് കല്യാണത്തിന് മുമ്പും അങ്ങനെയാണ്, കല്യാണത്തിന് ശേഷവും അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതുമാരിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് പണിയിറങ്ങുമ്പോൾ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണു നിറഞ്ഞല്ലോ. ആ ചരിത്രം നമ്മൾ പറഞ്ഞതാണ്. ഏതൊരു ഉമ്മയുടെയും കണ്ണു നിറയുമല്ലോ, ഏതൊരു അമ്മയുടെയും കണ്ണു നിറയുമല്ലോ, ഏതൊരു ബാപ്പാന്റെയും കണ്ണു നിറഞ്ഞു പോകുന്ന സമയമാ, ഏതൊരു അച്ഛന്റെയും കണ്ണ് നിറഞ്ഞു പോകുന്ന സമയമാണ്. സ്വന്തം മക്കളെ വിവാഹം കഴിപ്പിച്ച് മറ്റൊരാളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ ഉമ്മയും ബാപ്പയും അച്ഛനും അമ്മയും ഒക്കെ കരയുന്നത് എന്തിനാണെന്നറിയോ? ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്റെ പൊന്നുമോള്, ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്റെ പൊന്നുമോള്, അവളുടെ വിവാഹം നടക്കുന്നത് ഈ കണ്ണുകൾ അടയുന്നതിന്റെ മുമ്പ് കാണാ. ഏതൊരു ഉമ്മായുടെയും അമ്മമാരുടെയും സ്വപ്നമാണ് പ്രിയപ്പെട്ടവരെ. ആ സ്വപ്നമാണ് കല്യാണ പന്തലരുങ്ങുമ്പോ അവരുടെ മനസ്സിൽ നിങ്ങൾ കാണുന്നത്. ആ കണ്ണുനീരാണ് ഓരോ ഉമ്മയുടെയും ഓരോ അമ്മയുടെയും കണ്ണുനീര് നമ്മൾ കാണുന്നത്. പറഞ്ഞു വരുന്നത് അല്ലാ, കല്യാണത്തിന് മുമ്പും കല്യാണ ശേഷവും ഫാത്തിമ ബീവി റളിയല്ലാഹു കാണാതെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറക്കം വരാറില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷവും മുത്തു റസൂൽ ഇടക്കിടക്ക് എപ്പോഴും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകും. അൽഹംദുലില്ലാ, അങ്ങനെ ആ ജീവിതത്തിൽ അല്ലാഹു രണ്ട് കൺമണികളെ കൊടുക്കുമയാൾ. ആദ്യം വന്നത് കുടുംബത്തിലേക്ക്, ആദ്യം വന്നത് മഹാനായ ഹസൈൻ റളിയല്ലാഹു അൻഹുവാ. വലിയ ഇഷ്ടമാകിരുന്നു, വലിയ സ്നേഹമാകിരുന്നു. വീണ്ടും അല്ലാഹു ഒരു കൺമണിയെ കൊടുത്തുവല്ലോ മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹസൈൻ ഹുസൈനോ നോരുടെ ഉമ്മ ബീവി ഫാത്തിമ റളിയല്ലാഹു സ്വർഗത്തിലെ നേതാവാണ് ഫാത്തിമ റളിയല്ലാഹു. ഹസൈൻ ഹുസൈനോ റോടെ ഉണമാ ബീവി ഫാത്തിമ റളിയല്ലാഹു സ്വർഗത്തിലെ രാജകുമാരി ഫാത്തിമ റളിയല്ലാഹു.
ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ രണ്ട് കൺമണികൾ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ പിന്നെ ഫാത്തിമ ബീവിയുടെ ജീവിതത്തിൽ വല്ലാത്ത ആനന്ദത്തിന്റെ നിമിഷങ്ങളാ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. അല്ലാഹുവേ അങ്ങനെയാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ ചെറിയ മക്കളുണ്ടാവുക എന്ന് പറഞ്ഞ ആ കുടുംബത്തിന് എത്ര വലിയ സന്തോഷമാണ്, ആ കുടുംബത്തിന് എത്ര വലിയ സമാധാനമാണ്. മക്കളില്ലാത്തവർക്ക് റബ്ബേ മക്കളെ കൊടുക്കണം, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ആരെല്ലാം മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ടോ, ആരെല്ലാം മക്കളില്ലാതെ സങ്കടപ്പെടുന്നുണ്ടോ, അവർക്കല്ല നീ നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനേ. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് അറിവിന്ദിലാബിൽ ഇഖ്ലാസോട് ആമീൻ പറയല്ല ഈ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ആമീന്റെ ബർക്കത്ത് കൊണ്ട് നല്ല ആരോഗ്യമുള്ള മക്കളെ നീ കൊടുക്കണേ അല്ലാ.